നമസ്കാരം. ഗരുഡൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ സന്ദർശിക്കുന്നതിനിടെ തന്നെ ആലിംഗനം ചെയ്ത് ചുംബിക്കാനെത്തിയ ആരാധകനെ തള്ളിമാറ്റുന്ന സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ വൈറലായതോടെ വ്യാപകമായ വിമർശനമാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നത്. സ്ത്രീകളായ ആരാധകരെ മാത്രമേ അദ്ദേഹം ആലിംഗനം ചെയ്യൂ എന്നും ഇതാണ് സുരേഷ് ഗോപിയുടെ കപട സ്വഭാവം എന്നുമൊക്കെയായിരുന്നു ആരോപണം. ഇപ്പോൾ ആ സംഭവത്തെപ്പറ്റി വിശദീകരണവുമായി എത്തുകയാണ് സുരേഷ് ഗോപി ആരാധകർ. കാലിന്റെ തള്ളവിരലിലുണ്ടായ മുറിവ് കെട്ടിവെച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി തിയേറ്ററിൽ സന്ദർശനത്തിന് എത്തിയത്. പെട്ടെന്ന് തന്റെ നേരെ വന്ന ആരാധകൻ മുറിവിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ തള്ളിമാറ്റിയത്. പിന്നീട് തന്റെ കാലിലെ മുറിവിനെ കുറിച്ച് ആരാധകനോട് പറയുന്നുമുണ്ട് താരം. സിനിമ വലിയ വിജയമായി പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടേ എന്ന് വെച്ചതാണ്. പക്ഷേ ഈ വീഡിയോ മുഴുവൻ കാണാതെ കിടന്ന് സുരേഷ് ഏട്ടനെ ട്രോളുന്ന എല്ലാവർക്കും ഇത് സമർപ്പിക്കുന്നു. നിങ്ങൾ മൊത്തമൊന്ന് കണ്ടേക്കൂ. ഒപ്പം സുരേഷ് ഏട്ടന്റെ കാലുകളിൽ കൂടെ ഒന്ന് നോക്കിക്കേ. ശേഷം സുരേഷ് ഏട്ടൻ പുള്ളിയോട് പറയുന്നത് കൂടെ ഒന്ന് കാണൂ. എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തവർ ഇനി മനസ്സിലാക്കണ്ട. ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഫാൻസ് വീഡിയോകൾക്കൊപ്പം കുറിച്ചത്. നീതിക്ക് വേണ്ടി പോരാടുന്ന പോലീസ് ഓഫീസറുടെയും ഒരു കോളേജ് പ്രൊഫസറുടെയും ജീവിതമാണ് ഗരുഡൻ സിനിമയുടെ പ്രമേയം. മത്സരിച്ച് അഭിനയിക്കുന്ന സുരേഷ് ഗോപിയുടെയും ബിജു മേനോന്റെയും പ്രകടനം തന്നെയാകും പ്രധാന ആകർഷണം. കേരള ആംഡ് പോലീസിന്റെ കമാൻഡന്റ് ഹരീഷ് മാധവനായാണ് സുരേഷ് ഗോപി എത്തുന്നത്. നിഷാന്ത് എന്ന കോളേജ് പ്രൊഫസറുടെ വേഷമാണ് ബിജു മേനോൻ ചെയ്യുന്നത്. ഭാര്യയും ഒരു കുട്ടിയുമുള്ള നിഷാന്ത് ഒരു നിയമ പ്രശ്നത്തിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസിറ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ വർമ്മയാണ്. ഹിറ്റ് ചിത്രമായ അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിക്കുന്നു. മാജിക് ഫ്രെയിംസും മിഥുൻ മാനുവലും ഒന്നിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണിത്.